അധികാരത്തിന്റെ ഇടനാഴികളിലെ കുടുംബപ്പേരുകളുടെ കഥകളിൽ ഒന്നുകൂടി ജോർദാനിലെ മുൻ കിരീടാവകാശിയെ ഭരണകൂടത്തിനെതിരെ കൂടാലോചന നടത്തിയെന്ന കുറ്റത്തിന് വീട്ടുതടങ്കലിൽ ആക്കിയതായി റിപ്പോർട്ടുകൾ വരുന്നു. കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനല്ലാതെ വീട് വിട്ടു പോകരുതെന്ന നിബന്ധനയിലാണ് വീട്ടിൽ കഴിയാൻ അനുവദിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. കൂടെ മറ്റു 19 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമന്റെ അർദ്ധ സഹോദരൻ കൂടിയായ മുൻ കിരീടാവകാശി ഹംസ രാജകുമാരൻ നേരത്തെ 5 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു വീഡിയോ ഇറക്കിയിരുന്നു. രാജ്യത്തെ ഉന്നത പദവിയിലിരിക്കുന്നവരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും അവർ നടത്തുന്ന പീഡനങ്ങളും ഒക്കെ വിവരിച്ചുകൊണ്ടുള്ളതായിരുന്നു അത്. തന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നതിന് മുൻപ് ആശയവിനിമയത്തിനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ശനിയാഴ്ച അതിരാവിലെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് തന്നെ സന്ദർശിച്ച വിവരവും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മാനിലുള്ള വസതിയിൽ നിന്നും ചിത്രീകരിച്ച വീഡിയോ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ BBC കൈമാറുകയായിരുന്നു. അതിരാവിലെ വീട്ടിലെത്തിയ ആർമി ചീഫ് തനിക്ക് വീട് വിട്ടു പോകാനുള്ള അനുമതിയില്ലെന്ന വിവരം അറിയിക്കുകയായിരുന്നു എന്ന വീഡിയോയിൽ പറയുന്നു. താൻ പോകുന്നിടത്തെല്ലാം ഭരണകൂടത്തെ വിമർശിക്കുന്നു എന്നാണ് കാരണമായി പറഞ്ഞതെന്നും അതിൽ പറയുന്നുണ്ട്. ചില ഗോത്ര നേതാക്കളെ സന്ദർശിച്ച് തിരിച്ചെത്തിയ ഉടനെയാണ് ഹംസ രാജകുമാരൻ വീട്ടുതടങ്കലിൽ ആയതെന്നാണ് സൂചന. അതേസമയം പട്ടാള മേധാവി ജനറൽ യൂസഫ് ഹുനൈദി ഹംസ രാജകുമാരൻ വീട്ടുതടങ്കലിലാണെന്ന വാർത്ത നിഷേധിച്ചു. അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങളും പ്രവർത്തനങ്ങളും തടഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേയുള്ളൂ എന്ന് പട്ടാള മേധാവി വിശദീകരിച്ചു. ജോർദാന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വിഘാതമായതിനാലാണ് അത് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുറന്ന് സംസാരിക്കുവാനോ അഭിപ്രായം പറയുവാനോ ജോർദാനിൽ സ്വാതന്ത്ര്യം ഇല്ലാതെയായിരിക്കുന്നു എന്നും അങ്ങനെ ചെയ്യുന്നവർ അറസ്റ്റ് ചെയ്യപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു എന്നും ഹംസ രാജകുമാരൻ വീഡിയോയിൽ പറയുന്നുണ്ട്. 2004 അദ്ദേഹത്തിൽ നിന്നും കിരീടാവകാശി എന്ന പദവി രാജാവ് എടുത്തുകളഞ്ഞത്. ഇപ്പോൾ തന്റെ കനേഡിയൻ വംശജയായ ഭാര്യയ്ക്കൊപ്പം വീട്ടിൽ ഏകാന്ത തടവിലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 5 മക്കളും വീട്ടുതടങ്കലിൽ തന്നെയാണ്. ഇതുകൂടാതെ ചുരുങ്ങിയത് 2 മുതിർന്ന ഉദ്യോഗസ്ഥരും സുരക്ഷാ കാരണങ്ങളാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ വിശദ വിവരങ്ങൾ ലഭ്യമല്ല. ജോർദാന്റെ മുൻ സൗദി അറേബ്യ അംബാസിഡർ ഷെരീഫ് ഹസൻ ബിൻ സെയ്ദ്, മുൻ റോയൽ കോടതി മേധാവി ബാസ്ലിം ഇബ്രാഹിം അവദല്ല എന്നിവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്.